നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ വാഹന പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇലക്ട്രിക് ബൈക്ക് ബ്രാൻഡാണ് TNR. തൃശ്ശൂർ ജില്ലയിലുള്ള കൊടകരയിലാണ് നമ്മുടെ TNR ഈ ഒരു ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒരു 12 റേഞ്ചാണ് നമുക്ക് ഈ ഒരു ഷോറൂമിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫിനാൻസ് വ്യവസ്ഥയിൽ ഇവിടെ നിന്നും സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ TNR ഈ ഒരു ഷോറൂം മാനേജറായ സുജിത്തിനെ നമുക്ക് പരിചയപ്പെടാം. സുജിത്തെ, വെൽക്കം ടു ദ വീഡിയോ. താങ്ക് യു സുജിത്തെ. അപ്പോൾ എന്ത് വിലയാണ് നമ്മുടെ സ്കൂട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് 58,000 രൂപ മുതൽ 1,45,000 രൂപ വരെയുള്ള ഏകദേശം 10-12 മോഡൽസ് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 58,000 രൂപ മുതൽ സ്കൂട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ഐഫോണോ മൊബൈൽ ഫോണോ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു 58,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് സിബിൽ സ്കോർ ഇല്ലാത്ത ആൾക്കാർക്കും ഇവിടെ നിന്ന് ഫിനാൻസ് ഓപ്ഷനിൽ വണ്ടികൾ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് ഓണം ഓഫറായിട്ട് ഓരോ ഇലക്ട്രിക് സ്കൂട്ടറിനോടൊപ്പവും ഫുൾ HD LED TV അവർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ HD LED TV. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ TVയോടൊപ്പം വീട്ടിൽ പുതിയൊരു വാഹനം വാങ്ങിക്കുമ്പോൾ അതോടൊപ്പം TVയും അല്ലേ എൻജോയ് ചെയ്ത് ഓണം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. നിങ്ങൾ സ്കൂൾ കുട്ടികളാണെങ്കിലും വർക്കിംഗ് വുമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുതിർന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വൈഡ് റേഞ്ച് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് TNR അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഈ പറയുന്ന പോലെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് കടയിൽ പോകാൻ വേണ്ടിയിട്ടും അല്ലേ എല്ലാ പർപ്പസും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബൈക്കുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഏകദേശം 100 കിലോമീറ്റർ മൈലേജൊക്കെയാണ് പല മോഡൽസും അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ കുറച്ചധികം ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, ലേഡീസ് കുട്ടികൾ നമുക്കിത് ഡെയിലി യൂസിനുള്ള ആൾക്കാർക്കാണ് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു കാര്യം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾക്ക് ജോലിക്ക് പോയി വരുന്ന ആൾക്കാർ, അവർക്ക് ഫീൽഡിൽ ഒരു പരിധിക്ക് മേലെ ഓട്ടോ ഉണ്ടാവില്ല. ഡെയിലി ജോലിക്ക് പോകുന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഓഫീസ് സ്റ്റാഫാണ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റാഫാണ്, ഒരു സ്കൂൾ ടീച്ചറാണ്. ഇവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓഫീസ് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോവാ. ഏകദേശം 100 വരെയുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് നമ്മുടെ അടുത്ത് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എക്കണോമിക്കൽ ആയിട്ട് ഈ പറയുന്ന പോലെ പെട്രോള് കാശ് ഇപ്പൊ 100 രൂപയ്ക്കൊക്കെ ഒരു ദിവസം പെട്രോൾ അടിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിലും ഏറ്റവും 10 രൂപ താഴെയുള്ള ചെലവിൽ സ്വന്തം വാഹനത്തിൽ ഓഫീസിൽ പോയി വരാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ പ്രത്യേകത. നമുക്ക് എത്ര ബജറ്റിലാണ് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 58,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 58,000 നിങ്ങൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ, അത് ഏത് മോഡലാണ്? ഈ മോഡലാണ് നമുക്ക് 58,000 രൂപയിൽ വരുന്നത്. 30 എന്നാണ് ഈ മോഡലിന്റെ പേര് വരുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ വെറും 58,000 രൂപയ്ക്കാണ് ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇന്ന് 58,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ വളരെ കുറവാണ് അല്ലേ, വിരളമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹോണ്ട ഡിയോനെ അനുസ്മരിപ്പിക്കുന്ന എൻടോർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ടിലെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് എത്ര മൈലേജ് ലഭിക്കും സുജിത്തെ? ഇത് കമ്പനി അവകാശപ്പെടുന്നത് 75 കിലോമീറ്റർ ആണ് ഇതിന് ഒരു തവണ ചാർജ് ചെയ്താൽ. ഒറ്റ ചാർജിൽ 75 കിലോമീറ്റർ കിട്ടും. ബട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം, എല്ലാ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനികളും പറയുന്ന മൈലേജ് കിട്ടില്ല, അവർ അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് വെച്ചിട്ടാണ് അത് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പനി പറയുന്ന മൈലേജ് 75 ആണെങ്കിലും ഇതിന് ഏകദേശം ഒരു 40 മുതൽ 50 കിലോമീറ്റർ ആണ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം ഈ പറയുന്ന പോലെ ഇപ്പൊ വീടിനടുത്താണ് ഒരു 20 കിലോമീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങളുടെ ഓഫീസ് എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കടയിൽ പോകുന്ന ഒരു പർപ്പസിൽ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കടയിൽ പോകുന്ന പർപ്പസിനും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതും കൊക്കിൽ ഒതുങ്ങുന്ന ഒരു വിലയല്ലേ? അതെ തീർച്ചയായിട്ടും. പിന്നെ ഇതിന് നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടറിന്റെ ഒരു പ്രത്യേകത ചേസ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ. പൊതുവെ എല്ലാവരും സ്കൂട്ടർ എടുക്കുന്നവരുടെ മെയിൻ ആവശ്യം അതിൽ ഗ്യാസ് കുറ്റി കയറോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മെയിൻ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ നമ്മളുടെ ഗ്യാസ് കുറ്റി കയറിയാലും അത് ആടുന്ന രീതിയിൽ തന്നെ എല്ലാ മോഡലിലും സ്പേസ് വരും. സ്പേസ് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ല നീട്ടം ഈ ഒരു സ്കൂട്ടറിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ
ഇത് നമുക്ക് ഫിനാൻസോ ഓപ്ഷൻ വല്ലതും ഉണ്ടോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫിനാൻസ് ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മള് ബജാജിന്റെ കാർഡ് ഹോൾഡേഴ്സിന് നമുക്ക് ഫിനാൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമ്മളിവിടെ തത്വ ഫിൻസർ എന്ന് പറഞ്ഞ ഒരു ഫിനാൻസിങ് കമ്പനി ആയിട്ട് ടൈപ്പ് ഉണ്ട്. അവർ മുഖാന്തരവും നമ്മൾ ഇതിന് സിബിൽ സ്കോർ ഒക്കെ കുറഞ്ഞ ആൾക്കാർക്കും കൊടുക്കും. അവര് സിബിൽ അല്ല നോക്കുന്നത്, അവര് വേറെന്തൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. അവര് സിബിളിന്റെ അവര് പറഞ്ഞത് ഇതാണ് നമ്മളുടെ അടുത്ത്, സിബില് പണ്ട് മുതൽ അടയ്ക്കാത്തവരുടെയും സിബിലിൽ അവരത് കാണാറുണ്ട്, റിഫ്ലക്ട് ആവാറുണ്ട്. അവര് നോക്കുന്നത് വേറെ എന്തോ ഒരു ടേം ആണ്, അത് ലാസ്റ്റ് ഒരു ത്രീ ഇയർ അവരുടെ അടവുകൾ കറക്റ്റ് ആണെങ്കിൽ കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സിബിൽ സ്കോർ കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ടി എൻ ആറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് പറയാം. ഈ പറഞ്ഞ പോലെ നല്ലൊരു മുന്തിയന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി ടി വി ഒക്കെ വാങ്ങിക്കുന്ന ഒരു ചെലവിൽ ഒരു വാഹനം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഭാവിയിലേക്ക് എല്ലാം ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 2025 മുതൽ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലാഭം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മാറണം. ശരിയല്ലേ? ഇപ്പൊ ഇലക്ട്രിക് ബില്ലിനൊക്കെ വളരെ ചാർജും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ദിസ് ഇസ് ദി റൈറ്റ് ടൈം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ സുജിത്തെ? അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് മോഡൽ. അപ്പൊ ഇത് ഇനി അടുത്ത് നമുക്ക് ഏറ്റവും ടോപ്പ് മോഡൽ ഒന്ന് പരിചയപ്പെട്ടാലും ഏറ്റവും ടോപ്പിന്റെ വില നമുക്ക് അപ്പൊ അറിയാൻ സാധിക്കും അല്ലേ? ഇതാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മോഡലിൽ നമുക്ക് ഡ്യുവൽ ബാറ്ററി സെറ്റ് ചെയ്താണ് നമ്മൾ ഇത് ടോപ്പ് എൻഡ് ഇറങ്ങുന്നത്. ഇതന്നെ രണ്ട് കാറ്റഗറിയിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾക്ക് ലിഥിയം അയൺ ബാറ്ററികളിൽ നമ്മൾ എല്ലാ വണ്ടിയും കൊടുക്കുന്നുണ്ട്. ലിഥിയം വരുമ്പോ ഈ മോഡലിന് നമ്മൾക്ക് രണ്ട് ബാറ്ററി നമ്മൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനുണ്ട്. ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഒരു ബാറ്ററി വെക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ബാറ്ററി വെക്കാം. സോ നമ്മുടെ മൈലേജ് ഡബിൾ ആവും. അപ്പോൾ ഈ ബാറ്ററി ഏകദേശം കമ്പനി പറയുന്നത് 95 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ബാറ്ററിയുടെ പറയുന്നത്. സോ ഏകദേശം നമുക്ക് 190 മുതൽ 200 കിലോമീറ്റർ മൈലേജ് കമ്പനി അവകാശപ്പെടുന്ന രീതിയിൽ ഈ വണ്ടി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുമോ നമ്മൾക്ക്? അത് കസ്റ്റമറുടെ ആവശ്യമാണ്. കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇത് ഡ്യുവൽ ബാറ്ററിയിലാണ് ഈ വണ്ടി വേണത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ല, സിംഗിൾ ബാറ്ററി മതി, വണ്ടിയുടെ ഷേപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു, വില കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ നമുക്ക് ഡ്യുവൽ ബാറ്ററി വരികയാണെങ്കിൽ 145,000 രൂപയും സിംഗിൾ ബാറ്ററി വരികയാണെന്നുണ്ടെങ്കിൽ 107,000 രൂപയാണ് ഈ വണ്ടിയുടെ ലിഥിയം ബാറ്ററികളിൽ വരുന്ന പ്രൈസിംഗ്. ഇനി ഇത് നമുക്ക് ലെഡ് ആസിഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറവിലേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലെഡ് ആസിഡ് ബാറ്ററീസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന 72 വോൾട്ട് ബാറ്ററിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് സാധാരണക്കാരന് മനസ്സിലാവാൻ നമുക്കൊരു എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മുടെ വില കൂടുന്നതനുസരിച്ച് വോൾട്ടുകളിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയുടെ വോൾട്ട് ആയിരിക്കില്ല, ലിഥിയം അയൺ ബാറ്ററികളിൽ വരും. ഏതാ ബെറ്റർ? ഏതാണ്? എപ്പോഴും ലിഥിയം അയൺ ബാറ്ററീസ് ആണ് ബെറ്റർ. രണ്ട് കാര്യമുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ദോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, അതിന് ചാർജിംഗ് സമയം കൂടുതലാണ്. അതിന്റെ ലൈഫ് വളരെ കൃത്യമായി നോക്കുന്ന ആൾക്കാർക്ക്, ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമേഴ്സ് 3 വർഷം വരെ കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ട്. ബട്ട് 1.5 വർഷം മുതൽ 2 വർഷത്തിനുള്ളിലാണ് സാധാരണ അതിന്റെ ലൈഫ് കഴിയുന്നത്. അപ്പോ ലിഥിയം അയൺ എപ്പോഴും പറയുന്നത് കമ്പനികൾ 6 വർഷമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. എന്നാലും നമ്മൾ കസ്റ്റമറോട് ഒരു 4.5 മുതൽ 5 വർഷം എക്സ്പെക്ട് ചെയ്യുക എന്നാണ് നല്ലത്, ആപ്ലിക്കബിൾ. പിന്നെ ലിഥിയം അയണിന്റെ ചാർജിംഗ് സമയവും പകുതിയാണ്. ലെഡ് ആസിഡ് 8 മണിക്കൂർ വേണമെങ്കിൽ ഇത് 4 മണിക്കൂർ മതി. ഓക്കെ. പിന്നെ പൊതുവെ ഈ പറയുന്ന പോലെ ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഈ പറയുന്ന പോലെ ചാർജിംഗ് വെഹിക്കിളിന് കറണ്ട് ബില്ല് വീട്ടിൽ കൂടുകയില്ലയോ എന്നുള്ള സംശയമൊക്കെ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ഈ ഒരു 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട്? 100 കിലോമീറ്റർ ഓടാൻ ഏകദേശം ഒരു 10 മുതൽ 12 രൂപയുടെ കറണ്ട് മതി. കറണ്ട് മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾക്ക് ഏകദേശം പെട്രോൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക, ഒരു 1% പോലും ആവുന്നില്ല അല്ലേ? 1% വരുന്നുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഇത് 10 രൂപയ്ക്ക് പോകുന്നത് പെട്രോൾ വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 രൂപയ്ക്ക് മുകളിൽ വന്നു. കാരണം നമുക്ക് 106 രൂപയാണ്. അതെ 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 അതെ. പിന്നെ അതിന്റെ ഓയിലിന്റെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വേറെ വരും. എക്സ്പെൻസ് വേറെ ഉണ്ട്. ഓട്ടെ, നമ്മൾക്ക് ഒരു 55 ഒക്കെ കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടണമെങ്കിൽ 200 രൂപ വേണ്ട സ്ഥലത്ത് നമുക്ക് 10 രൂപ മതി. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വില എത്രയാണ്? ഇതിന് നമുക്ക് 107,000 രൂപയ്ക്ക് ലിഥിയം അയൺ സിംഗിൾ ബാറ്ററിയും ഡ്യുവൽ ബാറ്ററി 145,000 രൂപയുടെ അടുത്തായിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്യാവശ്യം നല്ലൊരു വണ്ടി ആണോ ഈ പറയുന്ന പോലെ? നല്ലൊരു സൈസ് നമുക്ക് വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്തു നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ബിൽട്ട് ക്വാളിറ്റി ആണ് നമുക്ക് വാഹനത്തിന് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മീറ്റർ കൺസോളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ഡിസ്പ്ലേ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ബാറ്ററിയുടെ ചാർജിങ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ അതിൻ്റെ ഓഡോമീറ്റർ, വോൾട്ട്, സ്പീഡോമീറ്റർ കാര്യങ്ങൾ, അല്ലേ, ഒരുപാട് ഇൻഡിക്കേഷൻസ് നമുക്ക്. പാർക്കാണ്. ഓ, പാർക്കാണ്. ഓൺ എന്നുള്ള ബട്ടണിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡി എന്ന് എഴുതി കാണിച്ച് 0-0 ആയി. ഇനി വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മൂവ് ആയി നമുക്ക് എടുക്കാൻ സാധിക്കും. ബ്രേക്ക് ചെയ്ത് നമ്മൾ കൈ വിടണം കേട്ടോ. ബ്രേക്കിൽ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാലാണ് ഈ സാധനം മൂവ് ആവത്തുള്ളൂ. അതാണ് നല്ലൊരു
അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ചാനലിൽ ഒരുപാട് റിവ്യൂസ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു വാഹനമാണെന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഫിനിഷ് കൊള്ളാട്ടോ. എനിക്ക് നിങ്ങളുടെ വണ്ടിയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എല്ലാ മോഡൽസിൻ്റെ ഒരു പെർഫെക്റ്റ് ഫിനിഷാണ്, പിന്നെ പെയിൻറ്റിങ് ക്വാളിറ്റി. അത് ഇവരുടെ ഒരു വാഹനത്തിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇവരുടെ പെയിൻറ്റിങ് ക്വാളിറ്റി വേറെ ലെവലാണ്. നല്ലൊരു ഫിനിഷും ആ ഒരു ഇതും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സാറിന് ഇതിൽ ഇലക്ട്രിക്കിൽ പല മോഡൽസിലും അത് ഇല്ലാത്തതാണ്. കാരണം ഇലക്ട്രിക്കിന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിക് വണ്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷം ആകുമ്പോഴേക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു 8-9 വർഷം പഴക്കമുള്ള ഒരു പെട്രോൾ സെക്ഷൻ സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റും. ഇത് മെറ്റാലിക് ഫിനിഷാണ് വാഹനത്തിലെല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും വരുന്നത് LED ലൈറ്റിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് LED വരുമ്പോഴുള്ള മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി എന്നുള്ള കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഈ ഒരു ബീഡിങ്ങിനോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് അവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല, ഈ ഒരു മെറ്റാലിക് ഫിനിഷ് തന്നെയാണ് ഇതിനും പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹസാർഡ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്, കാറിന്റേതായ ഫീച്ചേഴ്സ് ആയിട്ട് ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാട്ടാ. ഓക്കെ അടിപൊളി. അതുപോലെ ഈ മോഡലിൽ റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. പല ഇലക്ട്രിക് സ്കൂട്ടറിനും ഉള്ള പോലെ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് കുറെ മോഡലുകൾക്കുണ്ട് റിവേഴ്സ് ഗിയർ ഈ മോഡലിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാറിന്റെ ഫീച്ചേഴ്സിൽ ഏകദേശം പെടുന്ന രീതിയിൽ ഇതിനൊരു റിമോട്ട് കീയും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ മോഡൽസിനും റിമോട്ട് കീ ഉണ്ടോ? നമുക്ക് ബേസ് മോഡൽ ഒഴിച്ച് ബാക്കി എല്ലാ മോഡലുകൾക്കും റിവേഴ്സ് റിമോട്ട് കീ അവൈലബിൾ ആണ്. ചില മോഡലുകളിൽ നമുക്ക് റിവേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും നമുക്ക് ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ വരുന്നത്. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത മോഡലിലേക്ക് നമുക്ക് പോകാം. അടുത്ത മോഡൽ ഏതാണ്? അടുത്ത മോഡൽ നമുക്ക് ഏത് പരിചയപ്പെടണം പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ബൈക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് ഇവരുടെ ഒരു ബൈക്കിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം? USB-യോ? ഇത് നമുക്കൊരു USB പോർട്ടും അതിനോടൊപ്പം ചെറിയൊരു നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഇലക്ട്രിക് ബൈക്കിന് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ആദ്യം പ്രൈസ് പറയാം. ഈ മോഡൽ നമുക്ക് ലോ സ്പീഡിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇത് 118,000 രൂപ വരുന്ന മോഡലാണ്. നമ്മളൊരു 3 ബൈക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പോഴാണ് പറയുന്നത്, അത് വാഹനത്തിൽ അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മാസത്തിനുള്ളിലായിട്ട് 3 സെപ്പറേറ്റ് ബൈക്കും കൂടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് റിവ്യൂവിന് നിങ്ങൾ എന്തായാലും വിളിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ താങ്ക് യു. അപ്പൊ ഇതിനൊക്കെയാണ് മൈലേജ് എങ്ങനെയാണ്? ഇത് നമുക്ക് വരുന്നത് 72 വോൾട്ട് 32 AH ബാറ്ററിയിലാണ്. ഏകദേശം 100 മുതൽ 130 കിലോമീറ്ററിന് ഇടയിലായിട്ട് ഇതിന് മൈലേജ് പ്രാക്ടിക്കലി നമുക്ക് കിട്ടും. 100 മുതൽ 130 വരെ നമുക്ക് ഒറ്റ ചാർജിൽ കിട്ടും. അപ്പൊ ഒരു ചാർജിന് ഈ പറയുന്ന പോലെ 10 രൂപ 12 രൂപ നമുക്ക് ചെലവ് വരുന്നുള്ളൂ അല്ലേ. ഓക്കെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ബൈക്കിന്റെ ഒരു മോഡലാണ്. ഇപ്പൊ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ ഒരു ബൈക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോകാനായിട്ട് സാധിക്കും കേട്ടോ. അത്യാവശ്യം ഒരു ബൈക്ക് വേണോ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു ബൈക്കിന്റെ മോഡലുമായി ഈ പറയുന്ന പോലെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നു, പെട്രോളിൻ്റെ വിലയൊക്കെ ഇങ്ങനെ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടും ഇനി EV എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതും ചിന്തിക്കുന്നതും ആയിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ വീട്ടിലൊരു സോളാർ പാനലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ 0% കോസ്റ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇനി ഫ്യൂച്ചർ അങ്ങനെയാണ് ഇന്ത്യയിലൊക്കെ വരാൻ പോകുന്നത്. ഒരു 5 വർഷത്തിനുള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം. അടിപൊളി കംഫർട്ട് ഫീലിംഗ് ആണ് കേട്ടോ. ഈ പറയുന്ന പോലെ നല്ലൊരു എന്താ പറയുക, ഒരു വിന്റേജ് ബൈക്കിന്റെ ഒരു ഫീല് സുചിത്രം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. കറക്റ്റ് ഒരു വിന്റേജ് ബൈക്കിൽ കയറിയിരിക്കുന്ന ഒരു RD 350 കയറിയിരിക്കുന്ന അതേ ഒരു ഫീലിംഗ്. യമഹയിൽ കയറിയിരിക്കുന്ന അതേ ഒരു ഫീലിംഗ്. ബൈക്കിന്റെ മെയിൻ ഒരു പ്രത്യേകത ഇതിന്റെ സീറ്റിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലെ സീറ്റിന്റെ ഏകദേശം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഫാമിലി ആയിട്ട് ലോഡ് കയറ്റിയാലും നമുക്ക് കുട്ടികളൊക്കെ കയറ്റി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സ്കൂട്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഡബിൾ ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് 118,000 രൂപയാണ്. എല്ലാ ഫിനാൻസ് സൗകര്യങ്ങളും സിവിൽ സ്കോറും നോക്കാതെയുള്ള രീതിയിലുള്ള ഫിനാൻസും കാര്യങ്ങളും ഒക്കെ ഓൾ കേരള ബേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു പ്രൈസിലുള്ള കമ്പ്യൂട്ടർ ബൈക്ക് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഏത് കമ്പനി ആണെങ്കിലും ഏകദേശം 100,000 രൂപയിലും മേലെ അതിന്റെ പ്രൈസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ ഒഴിക്കണം അല്ലേ. പെട്രോൾ ഒഴിച്ച് മുടിയും എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
വരും. അപ്പം നിങ്ങൾക്ക് കടയിൽ പോകാൻ വേണ്ടിയിട്ടോ കുട്ടികളെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് കുട്ടികൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഇത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത മോഡലാണ്. വരാൻ പോകുന്ന മൂന്നെണ്ണവും രജിസ്ട്രേഷൻ ആവശ്യമുള്ളതാണ്. ഓക്കെ, അതിൽ ഒരെണ്ണം നമ്മൾക്ക് ഫയറിംഗും കിറ്റെല്ലാം ഉള്ള കോളേജ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സംഭവമാണ്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, മാതാപിതാക്കൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ കുട്ടികൾക്ക് ബൈക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു വാഹനം മേടിച്ചു കൊടുക്കാൻ സാധിക്കും അല്ലേ? അതായത് ലിമിറ്റഡ് സ്പീഡാണ് സംഭവത്തിനുള്ളത്. തീർച്ചയായിട്ടും ഒരു ബിറ്റ്വീൻ ഒരു 50 കിലോമീറ്റേഴ്സിന് താഴെ അല്ലേ? ഓക്കെ, ഒരു 50 കിലോമീറ്റർ താഴെ ആകുമ്പോൾ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആണ്, സമാധാനപൂർവ്വം വീട്ടിലിരിക്കാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബൈക്ക് ഓപ്ഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത മോഡലായ സൂബയാണ് ഇരിക്കുന്നത് കേട്ടോ. ഡബിൾ ട്വിൻ കളർ ടോണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു മോഡലാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് ഡിസ്ക് ബ്രേക്ക് ആണ്. അപ്പോൾ ഈ ഒരു മോഡലിന് മാത്രമല്ല, ഒട്ടുമിക്ക മോഡൽസിനും നമ്മുടെ ഈ ഒരു TNR ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലൈഫ് കിട്ടും. ഇത് എത്രയാണ് സൂബയ്ക്ക് വില വരുന്നത്? ഇത് നമ്മൾക്ക് ഓൺ റോഡ് ഏകദേശം 79,000 രൂപയുടെ അടുത്താണ് ലിഥിയം ബാറ്ററിയിൽ വരുന്ന റേറ്റ്. ലിഥിയം ബാറ്ററി നമുക്ക് ഏകദേശം 72,000 രൂപ തൊട്ട് മുകളിലേക്ക് ഏകദേശം കൊടുക്കുന്നുണ്ട്. എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്? നമുക്ക് 3 വർഷമാണ് വരുന്നത്. എല്ലാ മോഡൽസിനും 3 വർഷം. ലിഥിയം അയൺ എല്ലാം 3 വർഷമാണ്. 2 വർഷം റീപ്ലേസ്മെന്റ് പോലെയും 3-ാമത്തെ വർഷം സർവീസും കൊടുക്കും അല്ലേ. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, നമ്മുടെ ഈ ഒരു TNR എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് കേരളത്തിലുള്ള മുക്കിലും മൂലയിലും ഇവർക്ക് ഫ്രാഞ്ചൈസീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വാങ്ങിക്കുവാണെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്ത് വാങ്ങിക്കുവാണെങ്കിലും നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് സർവീസ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അത് വലിയൊരു പോയിന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് 35 ഫ്രാഞ്ചൈസി റണ്ണിംഗ് ഉണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇതിന്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ്. അപ്പൊ നമ്മൾക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കാനും നമുക്ക് അതിൽ പറ്റുന്നതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവരുടെ ഫ്രാഞ്ചൈസി താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ സമീപിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാലും മാത്രം മതി കേട്ടോ. അപ്പോൾ ഫ്രാഞ്ചൈസീസ് നിങ്ങൾക്ക് ലഭ്യമാണ്. നല്ല ലാഭമുള്ള ബിസിനസ്സാണ് അല്ലേ. ഈ PV ബിസിനസ്സിലേക്കൊക്കെ നിങ്ങൾ കടക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. ഈ കോവിഡ് കഴിഞ്ഞിട്ട് വന്ന ബൂസ്റ്റപ്പ് ആയ കുറച്ച് ഫീൽഡുകളാണ്. കാരണം കോവിഡ് കഴിഞ്ഞ വഴി ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. അതെ അതെ. അപ്പൊ നമ്മൾക്ക് സാധാരണക്കാർക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കാലം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പോ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ലൈസൻസ് ഇല്ലാതെയൊക്കെ വണ്ടി മേടിക്കാനൊക്കെ ഒരുപാട് ലേഡീസ് ആണെന്നുണ്ടെങ്കിലും വന്നിരുന്നു. പിന്നെ ഇപ്പോ നിയമ നടപടികൾ ഭയങ്കര കൂടുതലാണ്. ഹെൽമെറ്റ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, അതുപോലെ ലൈസൻസ് ഇല്ലാതെ തന്നെ വയസ്സായ ഒരുപാട് പേര് വണ്ടി ഓടിക്കുന്നുണ്ട്. മോഡൽസ് നമ്മുടെ അടുത്ത് അതൊക്കെയാണ് ഗുണങ്ങൾ. ദിസ് ഇസ് ദി റൈറ്റ് ടൈം ഫോർ സ്റ്റാർട്ടിംഗ് ബിസിനസ് അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ ഇതും ലേഡീസിനും അതുപോലെ ജെന്റ്സിനും ഒക്കെ നമുക്ക് ഓടിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഫീച്ചറുള്ള ഒരു മോഡലാണ് TNR 03 അല്ലേ. 03 ഈ 03 ജസ്റ്റ് ഒരു മോഡൽ സ്റ്റൈലിംഗ് നമ്പർ ആയിരിക്കും അല്ലേ. ഓക്കെ, നല്ലൊരു മോഡലാന്ന് പറയാൻ സാധിക്കും. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് എലഗന്റ് ആയിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്റ്റൈലിഷ് ആണ് കേട്ടോ. എലഗന്റ് അല്ലാന്നല്ല, ഇത് സ്റ്റൈലിഷ് ആണ്. ഇത് കുറച്ച് എലഗന്റ് ആണ്. നമ്മുടെ വെസ്പ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മോഡലാന്ന് പറയാൻ സാധിക്കും. പഴയ ഒരു സ്കൂട്ടറിന്റെ എനിക്ക് ഒന്നും നിങ്ങളുടെ ഏറ്റവും മൂവ്മെന്റ് ഉള്ള മോഡൽ ഇതാണ് അല്ലേ. മൂവ്മെന്റ് ഉള്ളത് ഇത് രണ്ടും നമുക്ക് വരുന്നതാണ്. ഇത് നമുക്ക് ലേഡീസും അതുപോലെ കുട്ടികളും ഈ മോഡൽ കൂടുതൽ എടുക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഓഡിയൻസിന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പറയുന്ന പോലെ ലേഡീസിനൊക്കെ ഏറ്റവും അധികം പ്രിഫറബിൾ ആയിട്ടുള്ള മോഡലാന്ന് പറയാൻ സാധിക്കും. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കയറിയിരുന്ന് ഓടിച്ചിറക്കാൻ സാധിക്കും. അത് പഴയ TVS സ്കൂട്ടിയും സണ്ണിയുടെ ഒക്കെ ഒരു ഹൈറ്റേ വരുന്നുള്ളൂ. പവറും ലീനിയർ ആണ് അല്ലേ. പവർ ഉണ്ട്, പവർ അത്യാവശ്യം രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ഒരു പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയാം. എത്ര വില എത്രയാ വരുന്നത്? ഇത് 85,000 ആണ് വരുന്നത്. 85,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര അടക്കേണ്ടി വരും? ഈ മോഡലിനൊക്കെ ഏകദേശം 25 രൂപയൊക്കെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിക്കൊണ്ടു മാസം എത്ര വരും? ഒരു 2,800 രൂപ റേഞ്ചിലേക്കാണ് ഏകദേശം വരുന്നത് അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് അത്യാവശ്യം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ബാറ്ററി കണക്ട് അല്ല, ബാറ്ററി വെച്ചിട്ടില്ല. ഓക്കെ ഫൈൻ. അടിപൊളി ഡിജിറ്റൽ ക്ലസ്റ്ററും നല്ല ഫിനിഷാണ് വാഹനത്തിന്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വീട്ടിലേക്ക് കടയിൽ പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചെറിയൊരു ട്രാവലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അത്യാവശ്യം വില ഏകദേശം ഒരു 70,000 to 85,000 ആണ് ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വാഹനം നമുക്ക് പരിചയപ്പെടാം. അതിന്റെ കുറച്ചും കൂടി സ്കെയിൽഡ് അപ്പ് വേർഷൻ ആണ്. അതും നല്ല ഒരു ലേഡീസിനും അതുപോലെ ജെന്റ്സിനും ഒക്കെ സ്റ്റൈലിഷ് ആയിട്ട് കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനമാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. ഇതെല്ലാം നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മോഡൽസ് ആണ്.
ഇത് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡിസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡബിൾ സീറ്റ് ആണ് ഇതിന് വരുന്നത്. ഇതിന് എത്രയാണ് വില നമുക്ക് വരുന്നത്? ഇത് നമുക്ക് 96,000 ആണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. 96,000 ആണല്ലേ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. രൂപയാണ് ഇതിന് വരുന്നത്. ഓക്കെ, എത്രയാണ് മൈലേജ്, എത്രയാണ് അവകാശപ്പെടുന്നത്? ഇതിന് കമ്പനി 85 കിലോമീറ്റർ ആണ് മൈലേജ് അവകാശപ്പെടുന്നത്. ഏകദേശം 4 മണിക്കൂറാണ് ഫുൾ ചാർജിങ്ങിന് എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഓടിക്കാവുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ജെറ്റർ എന്നാണ് കേട്ടോ ഈ ഒരു മോഡലിന്റെ പേര്. ജെറ്റർ ക്ലാസിക് എന്നാണ് ഈ മോഡലിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. ജെറ്റർ ക്ലാസിക് എന്നാണ്. ഡബിൾ ട്വിൻ സീറ്റ് ഒക്കെ ആണ് വരുന്നത്. നല്ല എലഗന്റ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ കളർ വേരിയേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, അതുപോലെ യെല്ലോ ഉണ്ട്. നമുക്ക് യെല്ലോ അവിടെ കാണാൻ പറ്റും. യെല്ലോ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ജെറ്ററിന്റെ യെല്ലോ ആണ് കേട്ടോ. ക്ലാസിക് ജെറ്ററിന്റെ യെല്ലോ ആണ് ഇരിക്കുന്നത്. നല്ല ഫിനിഷ് ഉള്ള ഒരു സ്കൂട്ടർ ആണ്. നല്ല അടിപൊളി ഒരു എലഗന്റ് ആയിട്ടുള്ള സ്കൂട്ടർ ആണെന്ന് പറയാൻ സാധിക്കും. ഓഫീസിലേക്കും കോളേജിലേക്കും അല്ലെങ്കിൽ വീട്ടമ്മമാർക്കും ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മോഡൽ. മാത്രമല്ല എല്ലാ മോഡലും. അപ്പം ഇനി അടുത്ത മോഡലിലേക്ക് നമുക്ക് കടക്കാം. TNR-ന്റെ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡലാണ് അടുത്തത്. അതായത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള എൻടോർക്കിനെയും ഡിയോനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ കീലെസ് ആയിട്ടുള്ള എന്താ പറയാ റിമോട്ട് സ്റ്റാർട്ട്, ഓൺ ഓഫ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എത്രയാണ് വില വരുന്നത് സ്പോർട്ടിന്? ഇത് ജെറ്റർ സ്പോർട്ട് എന്നാണ് ഈ മോഡലിന്റെ പേര്. ഓക്കെ, ഇത് നമുക്ക് 72 വോൾട്ടിൽ തന്നെയാ വരുന്നത്. നമ്മൾ ഏറ്റവും വില കൂടിയ വണ്ടി കണ്ടിരുന്നു, അത് ജെറ്റർ പ്രോ എന്നാണ് ആ മോഡലിന്റെ പേര് ഉണ്ടായിരുന്നത്. ഇത് അതിന്റെ തൊട്ട് താഴെയുള്ളതാണ് ജെറ്റർ സ്പോർട്ട്. ഇത് തമ്മില് പെർഫോമൻസും ബാറ്ററിയും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഇതിന്റെ ഡിസൈനിലാണ് മെയിൻ ആയിട്ട് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഒരു 2-3 ഫീച്ചർ ഇതിന് കുറവാണ്. 3,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, ചിലർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക് ലുക്ക് ഇഷ്ടമല്ല, ചിലർക്ക് സ്പോർട്ടി ലുക്കാണ്. സ്പോർട്ടി ലുക്കാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ്. 1,40,000 ആണ് സിംഗിൾ ബാറ്ററി. ഡ്യുവൽ ബാറ്ററി അവൈലബിൾ ആണ്. 1,40,000 രൂപ റേഞ്ചിൽ നമ്മൾ ഡ്യുവൽ ബാറ്ററി ചെയ്തു കൊടുക്കും അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ പവർ കൺട്രോളിംഗ് സ്വിച്ചും കാര്യങ്ങളും, ഇതെന്താണ് സംഭവം? ഇത് ഇപ്പോ അത് നമുക്ക് കയറ്റം കയറാനുള്ള ഒരു ഫീച്ചറാണ്. അത് നമുക്ക് ബൈ ചാൻസ് വലിക്കുന്നില്ല അങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ബാറ്ററിയിൽ നിന്ന് കറന്റ് എടുത്തിട്ട് പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് കൂടും അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ അടിപൊളി ഒരു വാഹനമാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. നല്ല ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസസ് ഈ ഒരു വാഹനത്തിനുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇവിടെയൊക്കെ നമുക്ക് മൊബൈലും പേഴ്സും ഒക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറും സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്വിച്ചിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഹാൻഡിലിൻ്റെ ഗ്രിപ്പും ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് അണ്ടർ സീറ്റ് അണ്ടർ ബെല്ലി സ്റ്റോറേജ് ഉണ്ടല്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്യും. അത്യാവശ്യം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന സ്ഥലം. ഓക്കെ ഫൈൻ. ഇവിടെയും സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നത്. കട്ട് ഓഫ് ഉണ്ടല്ലേ, എമർജൻസി കട്ട് ഓഫ് ഉണ്ട്. നമ്മൾ ദൂരേക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടാൽ ചാർജ് ഇറങ്ങിയും പോവില്ല. അപ്പൊ നമ്മൾ യാത്രയൊക്കെ ഒരു 2 മാസത്തേക്കൊക്കെ പോവാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്ത് അത് ഓഫ് ചെയ്തിടും. ഓക്കെ. ഈ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജെറ്റർ പ്രോ, നമ്മുടെ ഏറ്റവും വില കൂടിയ 2 മോഡലായ ഒന്ന് ഈ ജെറ്റർ പ്രോയിലും നമുക്ക് വീൽ സൈസ് 12 ഇഞ്ചിന്റെ വീൽ സൈസ് ആണ് വരുന്നത്. നമ്മൾ നോക്കിയാൽ കാണാം, നമുക്ക് വീല് കൂടിയ വീലുകളാണ്, വലിയ വീലുകളാണല്ലേ വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രിക് സ്കൂട്ടറുകൾ പഞ്ചർ ആയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു കൺസേൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കിപ്പോ ഒരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു വണ്ടിയുടെ മോട്ടർ വരുന്നത്. ഇപ്പോൾ നമ്മൾ TNR ബ്രാൻഡിങ് അടക്കമുള്ള ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഇതിൽ നിന്നൊരു ഓറഞ്ച് വയർ പോയതായിട്ട് കാണാം. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓറഞ്ച് വയർ കാണാവുന്നത്. ഓഹോ, ഇതാണ് ഈ മോട്ടറിലേക്കുള്ള പവർ ഉണ്ടല്ലേ, അത് നമ്മൾക്ക് ഉള്ളിൽ കൺട്രോളറിലേക്കും അതുപോലെ തന്നെ ബാറ്ററിയിലേക്കും ഒക്കെ വയറിംഗ് കിറ്റിലേക്കും ഒക്കെ കണക്ഷൻസ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബാക്ക് ടയർ പൊതുവേ പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാർ ഊരില്ല എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാം വരുന്നത് ട്യൂബ്ലെസ് ആണ്. സോ നമുക്ക് ടയർ ഊരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു ഇഷ്യൂ നമ്മുടെ കമ്പനി സോൾവ് ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കട്ടെ. എവിടെയാണെങ്കിലും നമുക്ക് പോലും കിറ്റ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഞ്ചർ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അതും നല്ലൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത 2 മോഡലും കൂടി ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇരിക്കുന്ന ഈ 2 മോഡലാണ്. അതിൽ ഒരെണ്ണം TNR-ന്റെ ഈ പറയുന്ന പോലെ TNR-ന്റെ TNR-X എന്ന് പറയുന്ന മറ്റൊരു സ്പോർട്ടി വെഹിക്കിൾ ആണ്. ഇവരുടെ നല്ല ഡിസൈനിങ് ആണ് അല്ലേ, നല്ലൊരു ഡിസൈനിങ് ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. TNR-കൾ എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള TNR-ലാണ് വരുന്നത്. ഓഹോ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം, നമ്മളുടെ ലൈറ്റുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ. ഇതിന്റെ വില എത്രയാണ്? ഇത് നമുക്ക് ഏകദേശം 80,000 രൂപയാണ് എല്ലാ ടാക്സും കാര്യങ്ങളും അടക്കം കസ്റ്റമേഴ്സിന് ഓൺ റോഡ് എത്തുന്നത്. ഓ, 80,000 രൂപയാണ് TNR-X-ന്റെ അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് ടർണർ, ഇത് നോർമൽ ടർണർ, ടർണർ ഇത് നോർമൽ ടർണർ
ആണ് വരുന്നത്. പൊതുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മുടെ വണ്ടികൾ വരുന്നത്. 48 വോൾട്ട്, 60 വോൾട്ട്, 72 വോൾട്ട്. അപ്പൊ അധികം ഓട്ടം ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും 48 വോൾട്ടിന്റെ വണ്ടികൾ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു മീഡിയം റേഞ്ച് ഓട്ടം ഉള്ള ആൾക്കാർ 60, അതുപോലെ കുറച്ച് കൂടുതൽ ഓട്ടം ഉള്ള ആൾക്കാർ 72 എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഏരിയയിലെ നമ്മൾ ലാൻഡ്സ്കേപ്പും കൂടെ നോക്കണം. അപ്പൊ നമ്മൾക്ക് ഹില്ലി ഏരിയകളാണെങ്കിൽ 72 വോൾട്ടിന്റെ വണ്ടികളാണ് എപ്പോഴും കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. കാരണം 48 എടുക്കുമ്പോൾ ഇപ്പോൾ പല കമ്പനിയുടെയും ഈ മോട്ടറും കൺട്രോളറും എപ്പോഴും കംപ്ലൈന്റ് വരുന്ന ഇഷ്യൂസ് പലരും പറയാറുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതൽ വെച്ച് നമ്മൾ പവർ വലിക്കുമ്പോൾ മോട്ടർ കൂടുതൽ കറണ്ട് വലിക്കും. അപ്പൊ ആ സമയത്ത് കൺട്രോളർ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കൺട്രോളർ വേഗം കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മൾ ലോഡ് കൂടുതൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും 72 ഒക്കെ വണ്ടികൾ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അതുപോലെ ആ വണ്ടിയുടെ ലോഡിംഗ് കപ്പാസിറ്റിയും വ്യക്തമായിട്ട് ചോദിക്കണം. അപ്പൊ നമ്മളുടെ ടോപ്പ് എൻഡ് വണ്ടി, നമ്മൾ ഈ ജെറ്റർ പ്രോ എന്നെല്ലാം പറഞ്ഞ വണ്ടി 220 കിലോ ലോഡ് വലിക്കും. ഈ വണ്ടി എല്ലാം നമുക്ക് വലിക്കുന്നത് ഏകദേശം 180 കിലോ ആണ്. ഈ വണ്ടി വലിക്കുന്നത് ഏകദേശം 170 കിലോ ആണ്. അപ്പൊ നമ്മളുടെ ലോഡ് എന്തോരമുണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര സൈസുള്ള ആൾക്കാരാണ് വണ്ടി ഓടിക്കുന്നത് കൂടെ നോക്കിയിട്ട് വേണം എപ്പോഴും വണ്ടികൾ ചൂസ് ചെയ്യാനായിട്ടല്ലേ. ഈ വണ്ടി നമുക്ക് ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണ്. അപ്പൊ ലേഡീസും അതുപോലെ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ഈ വണ്ടി പൊതുവെ. ഇത് 86,000 രൂപയാണ് ഈ മോഡലിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ ഇത് ഒരു ഡ്യുവൽ ഹെഡ്ലൈറ്റ് വരുന്നതാണ്, രണ്ടെണ്ണം രണ്ട് സൈഡിലും വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡലിന് നമുക്ക് ടർണർ എക്സിന് ഇതിന് 80,000 രൂപ വരും. ഇത് ഫുള്ള് ഹെഡ്ലൈറ്റ്സ് എല്ലാം 86. ഇത് 48 വോൾട്ടിലാണ്, ഇത് 60 വോൾട്ടിലാണ്. അതാണ് വ്യത്യാസം. ഇത് നമുക്ക് വോൾട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ 48 വോൾട്ടിന്റെ എല്ലാ വണ്ടിയും നമുക്ക് 60 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 60 എല്ലാം ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ 72 എല്ലാം ഫിക്സ്ഡ് ആണ്. നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അതായത് വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഏറ്റവും നല്ല ഇലക്ട്രിക് വെഹിക്കിൾ ആണ് കേട്ടോ ഈ ഒരു സ്കൂട്ടർ. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാണ് സുഹൃത്ത്? നമുക്ക് ട്രൈ ബൈക്ക് എന്നാണ് പറയുന്നത്. ട്രൈ ബൈക്ക് അല്ലേ? ഓക്കെ. അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഡിസ്ക് ബ്രേക്കുകൾ, അതുപോലെ തന്നെ 3 വീലുകളാണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ഗിയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോട്ടറിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഈ പറയുന്ന പോലെ എക്കണോമിക്കലായിട്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വാഹനം സാധിക്കും കേട്ടോ. LED ലൈറ്റുകൾ, LED റിങ്ങ്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷേപ്പാണെന്ന് പറയാൻ സാധിക്കും. ഇതാണ് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. അതായത് നല്ലൊരു ഈട് ഉറപ്പും നമുക്ക് വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ഗിയർ ഉണ്ട്. അപ്പോൾ റിവേഴ്സ് ഗിയർ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വാഹനം നമുക്ക് പുറകിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇത് ആ ഒരു റിവേഴ്സ് ഗിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഈ ഒരു ബട്ടണാണ് അല്ലേ? ഈ ഒരു ബട്ടണാണ്. ഒരു ബട്ടൺ നമ്മൾ ഇപ്പോൾ നമുക്ക് കയറിയിരിക്കുക. എന്നിട്ട് മെല്ലെ കൊടുത്ത് നോക്കുക. കാലി കയറ്റി വെച്ചോളൂ. കാലി കയറ്റി വെക്കുക. രണ്ട് കാലും കയറ്റി വെക്കുക. അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുക. മെല്ലെ കൊടുക്കുമ്പോഴേക്കിനും ഓ വണ്ടി ബാക്കിലേക്ക് പോകും. ഓക്കെ, ഫൈൻ. ആ ഓക്കെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ജസ്റ്റ് നമ്മൾ ആക്സിലേറ്ററിൽ നമ്മൾ ആ ഒരു പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ റിവേഴ്സ് പോകാനായിട്ട് രണ്ട് കാലും കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു റിവേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് പുറകിലേക്ക് പോകും കേട്ടോ. നല്ലൊരു ഓപ്ഷനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. അതുപോലെ തന്നെ എത്രയാണ് സുഹൃത്തെ വില എങ്ങനെയാണ്? ഇത് 130,000 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 130,000 രൂപയാണല്ലേ. ഫിനാൻസ് നമുക്ക് കൊടുക്കാം. ആദ്യം ഒത്തിരി അടക്കേണ്ടി വരും. അത് കസ്റ്റമറിന്റെ ഒരു ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കും. ദെൻ നമ്മൾ അവർക്ക് ഏകദേശം ഒരു 40,000 രൂപയുടെ അടുത്തായിട്ട് ഏകദേശം വരുമായിരിക്കും. മാസ അടവ് 70% ഈ വണ്ടിക്കൊക്കെ നമ്മുടെ ഫിനാൻസ് ടീം കൊടുക്കുന്നത്. നമ്മളൊരു 30% ഏകദേശം നമ്മൾ അടക്കേണ്ടി വരും. 30-32 രൂപ അടക്കേണ്ടി വരും. ബാക്കി നമ്മൾക്ക് ഏകദേശം 2 വർഷം കൊണ്ട് അടച്ചത് ഈ മോഡലിന് സബ്സിഡി അവൈലബിൾ അല്ല. കാരണം ഇപ്പോ സബ്സിഡി അവൈലബിൾ ആയിട്ടുള്ളത് നമ്പർ പ്ലേറ്റും ഇന്ത്യൻ മേക്കുമായിട്ട് വരുന്ന രീതിയിലുള്ള നമ്മുടെ അങ്ങനത്തെ ഒരു മോഡല് അധികം വൈകാതെ. മൈലേജ് ഒന്നും കൂടി ഒന്ന് പറയൂ. ഈ മോഡലിന് നമുക്ക് കറക്റ്റ് ആക്ച്വലി നമ്മൾ ഓടിച്ചു നോക്കിയിട്ടില്ല. കമ്പനി ഏകദേശം പറയുന്ന 70 കിലോമീറ്റർ ആണ്. എന്നാലും നമ്മൾക്ക് ഒരു 40-50 കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ ചാർജിന് എന്തായിരിക്കും ചെലവ് വരുന്നത് നമുക്ക്? ഇതിന് ഏകദേശം ഒരു 6 രൂപയുടെ കറണ്ട് ആണ് വേണ്ടി വരും. 6 രൂപയുടെ കറണ്ടിൽ. ഓക്കെ, അപ്പൊ 6 രൂപയുടെ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 70-80 കിലോമീറ്ററോളം ഓടിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ അത് എക്കണോമിക്കലി പെട്രോൾ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. സർവീസ് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾക്ക് ആക്ച്വലി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സർവീസ് സെന്റേഴ്സ് വരുന്നുണ്ട്.
ഇനിയും ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് പാലക്കാടില് ജില്ലയില് ഇപ്പൊ ആവശ്യമുള്ള സർവീസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫ്രാഞ്ചൈസ് ആവശ്യമുള്ള ആളുകളും താഴെ കാണുന്ന നമ്പറിൽ സുജിത്തിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, സുജിത്ത് എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരും. അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ്. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പേഴ്സണലി എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതുപോലെയുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇലക്ട്രിക് സ്കൂട്ടർ കാണിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത് നമ്മളിവിടെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ വീട്ടിൽ എവിടെയും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ മൊബൈലൊക്കെ കുത്തുന്ന രീതിയിലുള്ള സാധാരണ ഒരു സോക്കറ്റ് മതി. അപ്പൊ ഇതിന്റെ ചാർജർ കണക്ട് ചെയ്തിട്ട് ആ ഒരു സോക്കറ്റിൽ നിങ്ങൾ ജസ്റ്റ് വെച്ചിട്ട് ഓൺ ചെയ്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഇനി പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റുകൾ മതി ചാർജ് ചെയ്യാനായിട്ട്. ഇതാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ ജസ്റ്റ് പൊക്കിയിട്ട് ഇവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇവരുടെ എല്ലാ ബ്രാൻഡ് സ്കൂട്ടറുകളും ഇതുപോലെ സാധാരണ ഒരു സോക്കറ്റിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുക എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈ സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഈ ഒരു വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. ലൈസൻസ് ഇല്ലാതെ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കണമെന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാര്യം ഇത് ലോ പവേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ലൈസൻസ് വേണ്ട അല്ല നമുക്ക്. ലൈസൻസ് വേണ്ട. ഓക്കെ. ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു വാഹനം നമുക്ക് ഏത് ടെറയിലും മലയുള്ള സ്ഥലത്തും അല്ലേ ഹിൽ ഏരിയാസിലും യൂസ് ചെയ്യാം, നോർമൽ ഏരിയാസിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വണ്ടി നമുക്ക് ലോക്ക് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ലോക്ക് ഉണ്ട്. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ പിന്നെ വണ്ടി ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ പോവില്ല. ഓക്കെ. നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡ് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർത്തി കഴിഞ്ഞാലും ലോക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ഫീച്ചർ. പിന്നെ മഴ നനഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളുണ്ടോ? നമ്മുടെ വണ്ടികളൊക്കെ വെള്ളത്തിൽ ഓടിച്ചു പോകുന്ന രീതിയിൽ വാട്ടർ പ്രൂഫ് ആണ്. വെള്ളത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം കാര്യങ്ങളല്ല. ആളുകൾക്ക് പൊതുവെ ഒരു സംശയം ഉണ്ടാവും. അത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ടി എൻ ആർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ തന്നെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ ഇവരെ വ്യത്യസ്തമാക്കുന്നത് ഇവർക്ക് കേരളത്തിൽ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും, നിങ്ങൾ കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും കേരളത്തിലുള്ള 14 ജില്ലകളിലും ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വാഹനത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് സർവീസാണ്. അപ്പോൾ കേരളത്തിലുള്ള 14 ജില്ലകളിലും ഇവർക്ക് സർവീസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇവരുടെ ടീം അവിടെയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയേണ്ടതെങ്കിൽ കേരളത്തിൽ ഇന്ന് എല്ലാ ഇലക്ട്രിക് വെഹിക്കിളും, അതായത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഒരു 5 വർഷം മുമ്പ് 30,000-40,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ വണ്ടിക്ക് അല്ല, ഇപ്പോൾ 100,000 രൂപയ്ക്ക് മേലെയാണ്. അപ്പോൾ ഇവരുടെ ടി എൻ ആറിൻ്റെ പല വണ്ടികളും ഏകദേശം 60,000-70,000-80,000 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഇവർ വാഹനം വിൽക്കുന്നത്. അതോടൊപ്പം സർവീസും ബെറ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളുള്ള ഒരേ ഒരു ബ്രാൻഡ് ഇവരാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ മാക്സിമം ഇവർക്ക് കംപ്ലൈൻറ്റുകളില്ല. ബാറ്ററി കത്തിപ്പോയ കേസുകൾ അല്ലെങ്കിൽ ബാക്കി വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ റിവ്യൂസ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ മതി. ഏറ്റവും നല്ല റിവ്യൂസാണ് ഇവർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ടി എൻ ആറിൻ്റെ വീഡിയോ നമ്മൾ ഇടാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും കംപ്ലൈൻറ്റ് രഹിതമാണ്, സർവീസും 100% അവൈലബിൾ ആണ്. ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ബോയ്സിനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഉള്ള മോഡലുകളും അവൈലബിൾ ആണ്. പിന്നെ ഈസി ഫിനാൻസ്, അതായത് സിബിൽ സ്കോർ കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങിക്കുന്ന കാശുണ്ടെങ്കിൽ ഒരു വാഹനം, അതായത് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് പെട്രോൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ 2025 മുതൽ EV കാലഘട്ടമാണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ബൈക്കുകൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ടി എൻ ആർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള, ബജറ്റ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു ബ്രാൻഡാണ് നിങ്ങളുടെ അല്ലെ, ഒരു വെഞ്ചർ ആണ്. എനിവേ, താങ്ക് യു സോ മച്ച് സുജിത്ത്. താങ്ക് യു. അപ്പോൾ ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.